ചിക്കൻ റെസിപ്പിയിൽ മിസ്റ്റർ മേസ്തിരിയുടെ വക എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണമെന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ തോന്നിയ ഒരാശയം. എല്ലാവർക്കും മിസ്റ്റർ മേസ്തിരി പുതു പുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കൻ കൊണ്ടുള്ള കീറ്റിൽ തന്നെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പേര് പറയണ്ടാ, ചിക്കൻ പാൽപരളൻ കബാബ്. അപ്പൊ എന്നെ ഒത്തൊരു പേര് നോക്കിയാണ്. അപ്പൊ ഒരു കിടിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള, അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ അതാ 5 കിലോ ചിക്കൻ ഇതാ കഴുകി റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നാരങ്ങ നീര്, മുട്ട, തൈര്, ഗരം മസാല, കുരുമുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, മുളക് പൊടി, കോൺഫ്ലോർ, മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ നല്ല രീതിയിൽ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിനകത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. അതിനുശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട ഉടനെ ഇളക്കാൻ പാടില്ല, കുറച്ച് നേരം അങ്ങനെ തന്നെ കിടക്കട്ടെ, ഒരു സൈഡിൽ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. നമുക്ക് എടുക്കുന്നതിന് മുമ്പ് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിനി ചിക്കൻ എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ പുരട്ടിയെടുക്കുന്ന പരിപാടിയാണ് അടുത്തത്. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കേണ്ട, ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ വെച്ചാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചിക്കനെ പുരട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാലിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, ഗരം മസാല, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവൻ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത ചിക്കൻ എല്ലാം ആ തേങ്ങാപ്പാലിലൊന്ന് പുരട്ടിയെടുക്കണം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ തീ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പാൽപ്പിരളൻ കബാബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെറോട്ടയുടെ കൂടെയാണ് നമ്മൾ ഇന്നിത് കഴിക്കാൻ പോകുന്നത്. ആപ്പിലേക്ക് കയറണം.
എന്തിനു പറയുന്നു, ഞാൻ തന്നെ എടുക്കും. ഇതാ കണ്ടോ, ലെഗ് പീസ്. അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ മറ്റേ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.